ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ലഭിച്ചിട്ട് 8 വർഷമായി. അവസാനമായി തിയേറ്ററുകളെ ഇളക്കി മറിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ പിറന്നിട്ട് 9 വർഷവും. അവസാനം പുറത്തു വന്ന ചിത്രമാണെങ്കിൽ 8 നിലയിൽ പൊട്ടി. എന്നിട്ടും ഇന്നും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായി അയാൾ നിലനിൽക്കുന്നു. കേട്ടിട്ട് ഒരു കെട്ടുകഥയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാലല്ല, പറഞ്ഞു വരുന്നത് കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കിയ ഒരാളുടെ കഥയാണ്, ഷാരൂഖ് ഖാൻ്റെ. '1991 മുംബൈയിൽ വെച്ച് തൻ്റെ കാമുകിയായ ഗൗരിയുടെ കൈപിടിച്ച് ഷാരൂഖ് പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഈ നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകുമെന്ന്. തൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ വെറും വാക്കായി മാത്രമേ അത് കേൾക്കുന്ന ആർക്കും തോന്നുകയുള്ളൂ. എന്നാൽ ഗൗരിക്ക് വിശ്വാസമുണ്ടായിരുന്നു, അയാൾ എന്തെങ്കിലും തൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുമെന്ന്. തൊട്ടടുത്ത വർഷം ഷാരൂഖ് ഖാൻ്റെ ആദ്യ ചിത്രം തിയേറ്ററുകളിലെത്തി. അന്ന് ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്ന ഋഷി കപൂർ നായകനായ ചിത്രത്തിൽ സെക്കൻഡ് ഹീറോയായാണ് ഷാരൂഖ് ഖാൻ ആദ്യമായി വെള്ളിത്തിരയിൽ മുഖം കാണിച്ചത്. സിനിമയുടെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴായിരുന്നു ഷാരൂഖ് ഖാൻ്റെ എൻട്രി. കോയിന കോയി ചാഹിയെ എന്ന പാട്ടും പാടി ബൈക്കിൽ ചീറിപ്പാഞ്ഞു വന്ന ആ ചെറുപ്പക്കാരനെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ആ വർഷത്തെ മികച്ച പുതുമുഖത്തിനുള്ള ഫിലിംഫെയർ അവാർഡും ഷാരൂഖ് ഖാൻ സ്വന്തമാക്കി. തുടക്കം ഗംഭീരമായിരുന്നുവെങ്കിലും ഷാരൂഖ് എത്തിച്ചേർന്ന ബോളിവുഡ് സാമ്രാജ്യത്തിൽ തുടരുക അത്ര എളുപ്പമല്ലായിരുന്നു. ആമിർ ഖാൻ, സൽമാൻ ഖാൻ, അജയ് ദേവ്ഗൺ, സെയ്ഫ് അലി ഖാൻ തുടങ്ങി സിനിമാ പാരമ്പര്യമുള്ള യുവതാരങ്ങൾ ബോളിവുഡിൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരു ഗോഡ്ഫാദറിൻ്റെ പിൻബലമില്ലാതെ സിനിമാ രംഗത്ത് തുടരുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയായിരുന്നു. എന്നാൽ തോറ്റുമടങ്ങാൻ ഷാരൂഖ് ഒരുക്കമല്ലായിരുന്നു. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ മീർ താജ് മുഹമ്മദ് ഖാൻ എന്ന പിതാവിൻ്റെ വാശി അവൻ്റെ രക്തത്തിലും ഉണ്ടായിരുന്നു. ആദ്യം മറ്റു താരങ്ങൾ നിരസിച്ച ചിത്രങ്ങളായിരുന്നു ഷാരൂഖിന് ലഭിച്ചിരുന്നത്. പക്ഷേ ആ ചിത്രങ്ങൾ ഷാരൂഖിൻ്റെ കരിയറിലെ ശുക്രനായി മാറി. സൽമാൻ ഖാൻ നിരസിച്ച ബാസീഗർ എന്ന ചിത്രത്തിലെ ആൻറ്റി ഹീറോ വേഷവും ആമിർ ഖാൻ നിരസിച്ച ഡർ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷവും ഷാരൂഖ് അവിസ്മരണീയമാക്കി മാറ്റി. പതിയെ ബോളിവുഡിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവതാരമായി ഷാരൂഖ് ഖാൻ മാറി. എന്നാൽ വെറുമൊരു സ്റ്റാർ മാത്രമായിരുന്ന ഷാരൂഖിൻ്റെ തലവര എന്നേക്കുമായി മാറിമറിയാൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബോളിവുഡിലെ വിഖ്യാത സംവിധായകനായ യാഷ് ചോപ്രയുടെ മകൻ ആദിത്യ ചോപ്ര ആ സമയത്താണ് ഒരു വെസ്റ്റേൺ ടച്ചുള്ള വ്യത്യസ്തമായ ഒരു പ്രണയകഥയുടെ സ്ക്രിപ്റ്റുമായി സെയ്ഫ് അലി ഖാനെ സമീപിക്കുന്നത്. എന്നാൽ അദ്ദേഹം അത് നിരസിക്കുന്നു. പതിവ് പോലെ ആ സ്ക്രിപ്റ്റും കറങ്ങിത്തിരിഞ്ഞ് ഷാരൂഖ് ഖാൻ്റെ കയ്യിലെത്തി. എന്നാൽ ആക്ഷൻ ചിത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ഷാരൂഖ് ഖാൻ തീരുമാനിച്ചിരുന്നത്. കാരണം ആ സമയത്ത് എല്ലാ പേരും ആക്ഷൻ ചിത്രങ്ങളിലൂടെയായിരുന്നു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നിരുന്നത്. ഷാരൂഖ് ഈ കാരണം പറഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റ് നിരസിക്കുന്നു. എന്നാൽ ആദിത്യ ചോപ്രയ്ക്ക് അറിയാമായിരുന്നു ആ സ്ക്രിപ്റ്റ് ഷാരൂഖ് കൂടി നിരസിച്ചാൽ ബോളിവുഡിൽ മറ്റാരും ആ സ്ക്രിപ്റ്റ് ഏറ്റെടുക്കില്ലെന്ന്. ആദിത്യ ചോപ്ര പിറകെ കൂടി ഷാരൂഖ് ഖാനെ ആ സ്ക്രിപ്റ്റ് എടുക്കാൻ നിർബന്ധിക്കുന്നു. അവസാനം അതിന് വഴങ്ങി ഷാരൂഖ് ആ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. 1995 ഒക്ടോബർ 20 ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. അതുവരെ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് മാർക്കറ്റില്ലാതിരുന്ന പല വിദേശ രാജ്യങ്ങളിലും ബോളിവുഡിന് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ചിത്രമായി അത് മാറി. പല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചു. ചിത്രത്തിലെ പാട്ടുകൾ എവർഗ്രീൻ ഹിറ്റുകളായി മാറി. സിനിമയിലെ പല രംഗങ്ങളും പിന്നീട് പലതവണ മറ്റ് ചിത്രങ്ങളിലും അനുകരിക്കപ്പെട്ടു. എല്ലാത്തിനും പുറമേ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന പക്ക റൊമാൻറ്റിക് ചിത്രത്തിലൂടെ ഷാരൂഖ് ഖാൻ ബോളിവുഡിൻ്റെ രാജാവായി മാറി. പിന്നീട് അദ്ദേഹത്തിനുണ്ടായിരുന്ന വളർച്ച അത്ഭുതകരമായിരുന്നു.
സിനിമകൾ വിജയിക്കുന്നതിന് പുറമെ അദ്ദേഹത്തിന്റെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചു. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിന്റെ ആരാധകർ ഇന്ത്യയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്. പല വിദേശ രാജ്യങ്ങളിലും ഷാരൂഖ് ഖാന് വൻ ആരാധക വൃന്ദമുണ്ടായി. ഹോളിവുഡിലെ പല താരങ്ങൾക്കും ഇന്ത്യ എന്നാലും ബോളിവുഡ് എന്നാലും അത് ഷാരൂഖ് ഖാനാണ്. പതിയെ ഗാന്ധിജിക്ക് ശേഷം വിദേശത്ത് ഏറ്റവും പ്രശസ്തനായ ഇന്ത്യക്കാരനായി ഷാരൂഖ് ഖാൻ മാറി. ദുബായ് ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്തേക്ക് എത്തിയതും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പല ലോക നേതാക്കൾ പല വേദികളിൽ വെച്ചും ഷാരൂഖിന്റെ പേര് പരാമർശിച്ചതുമെല്ലാം അതിന് തെളിവാണ്. തന്റെ അമ്മയുടെ മരണത്തിന് ശേഷം ജീവിതത്തിൽ വളർച്ച മാത്രമുണ്ടായ ഷാരൂഖ് ഖാൻ തളർന്നത് 2014 ശേഷമാണ്. ഹാപ്പി ന്യൂ ഇയറിന് ശേഷം വൻ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ പല ഷാരൂഖ് ചിത്രങ്ങളും ശരാശരിയിൽ ഒതുങ്ങി. പല ചിത്രങ്ങളും പരാജയപ്പെട്ടു. എന്നാൽ അതിലൊന്നും അദ്ദേഹം തളർന്നില്ല. 2018 200 കോടി മുതൽ മുടക്കിൽ ഇന്ത്യൻ സിനിമ അന്ന് വരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത VFX രംഗങ്ങളുടെ സഹായത്തോടെ ചിത്രീകരിച്ച് പുറത്തിറങ്ങിയ സീറോ എന്ന ചിത്രം കൂടി ബോക്സ് ഓഫീസ് ബോംബായതോടെ ഷാരൂഖ് ഖാൻ മാനസികമായി തളർന്നു. സിനിമയിൽ നിന്ന് അദ്ദേഹം ചെറിയൊരു ഇടവേള എടുക്കുന്നു. സിനിമയ്ക്ക് പുറമെ ജീവിതത്തിലും ഷാരൂഖ് നേരിട്ടത് പ്രതിസന്ധികളായിരുന്നു. ഷാരൂഖ് ഖാന്റെ മൂത്ത മകൻ ആര്യൻ ഖാനെതിരെ വന്ന മയക്കുമരുന്ന് കേസും അദ്ദേഹത്തെ മാനസികമായി തളർത്തി. കുറച്ചു കാലത്തേക്ക് ഷാരൂഖ് ഒരു പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടാതെ മന്നത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഷാരൂഖിന്റെ ബാസീഗർ എന്ന ചിത്രത്തിൽ ഒരു ഡയലോഗുണ്ട്, ഹാർക്കർ ജീത്നെ വാലേങ്കോ ബാസീഗർ കേതേ ഹേ എന്ന്. അതായത് തോൽവിയിലൂടെ വിജയത്തിലേക്ക് എത്തുന്നവനാണ് മാന്ത്രികനെന്ന്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ബോളിവുഡ് സാമ്രാജ്യം പിടിച്ചടക്കിയ ആ ജാലവിദ്യക്കാരൻ വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് സജീവമാകാൻ ഒരുങ്ങുകയാണ്. അടുത്ത വർഷം 3 വമ്പൻ ഷാരൂഖ് ചിത്രങ്ങളാണ് റിലീസിനൊരുങ്ങുന്നത്. സിദ്ധാർത്ഥ് ആനന്ദിന്റെ സംവിധാനത്തിൽ 2023 ജനുവരി 25 പുറത്തിറങ്ങുന്ന പഠാൻ, 2023 ജൂൺ 2 പുറത്തിറങ്ങുന്ന ആറ്റ്ലി ചിത്രം ജവാൻ, രാജ്കുമാർ ഹിറാനി എന്ന ഹിറ്റ് മേക്കറിന്റെ സംവിധാനത്തിൽ 2023 ഡിസംബർ 23 റിലീസിനൊരുങ്ങുന്ന ഡങ്കി എന്നിവയാണ് ഏറ്റവും പുതിയ ഷാരൂഖ് ചിത്രങ്ങൾ. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലെത്തുന്ന തങ്ങളുടെ സൂപ്പർ താരത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് എല്ലാ ഷാരൂഖ് ആരാധകരും. ആത്മവിശ്വാസം കൈവിടാതെ തൻ്റെ ആരാധകർക്ക് ജീവിത പ്രശ്നങ്ങളെ പൊരുതി തോൽപ്പിക്കാനുള്ള മാതൃകയാവുന്ന താരമാണ് ബോളിവുഡിൻ്റെ കിങ് ഖാൻ. ഇന്ന് 57 ചെറുപ്പത്തിലെത്തി നിൽക്കുന്ന ആ താരചക്രവർത്തിക്ക് നമുക്കൊന്നിച്ച് പിറന്നാൾ ആശംസകൾ നേരാം. ഹാപ്പി ബർത്ത്ഡേ ഷാരൂഖ് ഖാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.